നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അന്റോണിയോ റൂഡിഗറുടെ സിറ്റുവേഷൻ ആരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല എന്ന് പറയുന്നു തോമസ് ടുഷ്യൽ. ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് അവർക്ക് മത്സരമുണ്ട്. മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം ഇത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സീസൺ അവസാനത്തോടുകൂടി താൻ ചെൽസി വിടുകയാണ് എന്ന കാര്യം അന്റോണിയോ റൂഡിഗർ തന്നെ അനൗൺസ് ചെയ്തതാണ്. അദ്ദേഹം ഒരുപക്ഷെ റയൽ മാഡ്രിഡിലേക്ക് പോയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചനകൾ. അത്രയും അദ്ദേഹവും റയലും തമ്മിൽ വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്ന് പോലും വാർത്തകൾ വന്നിരുന്നു. ചെൽസിയുടെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവുകയാണ്. ഈ സിറ്റുവേഷൻ എന്തായാലും ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല എന്നാണ് ഇപ്പോൾ തോമസ് ടുഷ്യൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഗോൾ ഡോട്ട് കോം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആരും ഈ ഒരു സിറ്റുവേഷൻ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്റോണിയോ റൂഡിഗർ എന്തായാലും കഴിഞ്ഞ ഒരു ഒന്നൊന്നര സീസണായിട്ട് ചെൽസിയുടെ ഒരു മുന്നേറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നു. എല്ലാവർക്കും ഡ്രസ്സിംഗ് റൂമിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ കോൺഫിഡൻസ് സമ്മാനിക്കുന്ന ഒരു യുണീക്ക് ക്യാരക്ടറാണ്. മാത്രമല്ല വളരെ അഗ്രസീവായിട്ടുള്ളൊരു ലീഡറാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ലെവലിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നു. ഒപ്പം തന്നോടൊപ്പം കളിക്കുന്ന താരങ്ങൾക്ക് അദ്ദേഹം കോൺഫിഡൻസ് നൽകുന്നു. ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് ഫോക്കസ് അദ്ദേഹം മാറ്റുന്നു. എന്നിട്ട് ഹീ ടേക്സ് റെസ്പോൺസിബിലിറ്റി, സ്വയം അദ്ദേഹം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനം, ക്ലബ്ബ് വിട്ടു പോകാനുള്ള തീരുമാനം, ആരും ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എന്തായാലും ചെൽസി അന്റോണിയോ റൂഡിഗർക്ക് ശേഷവും മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണോ ഇത് ആരംഭിച്ചത് അതുപോലെ തന്നെ ഹയസ്റ്റ് പോസിബിൾ ലെവലിൽ ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുകൂടി തോമസ് ടുഷ്യൽ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ചില സങ്കീർണതകൾ നിലനിൽക്കുന്ന ഒരു സമയമാണിത്. റൂഡിഗർ ക്ലബ്ബ് വിട്ടു പോകുന്നത് അവർക്ക് തീർച്ചയായിട്ടും അത്ര ഗുണകരമായിട്ടുള്ളൊരു കാര്യവുമല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.